നമസ്കാരം. സ്ത്രീ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് അഡീഷണൽ സ്കിൽ എക്വിസിഷൻ പ്രോഗ്രാം അഥവാ അസാപ്പിനെ കുറിച്ച് സംസാരിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് അസാപ്പിൻ്റെ ട്രെയിനിങ് ഡിവിഷൻ്റെ ഹെഡായ ടി വി അനിൽകുമാറാണ്. വെൽക്കം ടു ദ പ്രോഗ്രാം. അസാപ്പ് അഥവാ അഡീഷണൽ സ്കിൽ എക്വിസിഷൻ പ്രോഗ്രാം എന്നാൽ എന്താണ്? കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഉന്നത വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ട ഒരു പദ്ധതിയാണ് നമ്മൾ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം അഥവാ അസാപ്പ് എന്ന ചുരുക്കപ്പേരിൽ വിളിക്കുന്നത്. ഇത് കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും അണ്ടർ ഗ്രാജുവേറ്റ് കോളേജുകൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലുള്ള കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ട് അവരുടെ യഥാർത്ഥ പഠന സമയത്തിന് ഉപരിയായി അവർക്ക് ഒരു തൊഴിലിലേക്ക് അവരെ ഒന്നുകൂടെ പ്രാപ്തരാക്കാൻ പറ്റുന്ന ചില ഘടകങ്ങൾ ചേർത്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പരിശീലന പദ്ധതിയാണ് ഇത്. ഒരു രണ്ടു വർഷമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ്. വളരെയധികം ഹയർ സെക്കൻഡറി സ്കൂളുകളും കോളേജുകളും ഇപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. കാരണം ഈ പലപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് തിയറി ബേസ്ഡ് ആണ്. അപ്പോൾ തിയററ്റിക്കലായിട്ടെല്ലാം വളരെ നോളജബിൾ ആയിരിക്കും, പക്ഷെ പ്രാക്ടിക്കൽ സൈഡിൽ വരുമ്പോഴത്തേക്കും ഒന്ന് പിറകോട്ടാവും. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു ഈ അസാപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാം, അതായത് ഇത് ഈ സ്കില്ല് വളർത്തിയെടുക്കുകയാണല്ലോ ഓരോ കുട്ടി, അതായത് ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓരോ സ്ഥാപനങ്ങളും വളരണമെങ്കിൽ അതിൽ നല്ല നല്ല ആൾക്കാർ അതിനകത്ത് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുട്ടികളെ ട്രെയിൻ ചെയ്ത് അവർക്ക് സ്പെഷ്യൽ സ്കില്ല് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കിയത്. മേഖലയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കേരള മോഡൽ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ നമുക്ക് നിലവിലുണ്ട്. വളരെ ഇപ്പോൾ ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ പോലും വിദ്യാഭ്യാസ നിലവാരത്തിൽ വളരെ മികച്ച സംസ്ഥാനങ്ങളുണ്ട്. ഒന്ന് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഒരുപാട് പേര് പോകുന്ന ഒരു സംസ്ഥാനം. ഒരു ചെറിയ തോതിൽ എനിക്ക് തോന്നുന്നത് ഉന്നത വിദ്യാഭ്യാസം ഒരു ക്രൈസ് ആയിട്ട് പരിഗണിക്കുന്ന സംസ്ഥാനം എന്ന് വേണേ പറയാം. എത്ര വിദ്യാഭ്യാസം ചെയ്താലും മതിയാകാത്ത ആൾക്കാരുടെ സംസ്ഥാനം. എല്ലാ രീതിയിലും അങ്ങനെ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു സംസ്ഥാനമാണെങ്കിൽ പോലും ചില തൊഴിൽ മേഖലയിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കാണാതിരുന്നുകൂടാ. പ്രധാനമായിട്ടും വിദ്യാഭ്യാസം കഴിഞ്ഞ ഒരാൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള മേഖല പബ്ലിക് സർവീസ് കമ്മീഷന്റെയും സർക്കാരിന്റെ തൊഴിൽദാതാവ് എന്നുള്ള റോളും ഒക്കെ കുറഞ്ഞു വരികയാണ്. പ്രധാനമായും ഇൻഡസ്ട്രിയാണ് ഇപ്പോൾ തൊഴിൽദാതാവിന്റെ മേഖലയിലെ പ്രധാനപ്പെട്ട വ്യക്തി. പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രി കൊടുക്കുന്ന തൊഴിലാണ് ഇപ്പോൾ വിവിധ മേഖലകളിൽ അങ്ങനെ ആയി മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ കുറച്ച് വിവരങ്ങൾ, തൊഴിൽദാതാവ് എന്ന നിലയിൽ ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന കഴിവുകൾ, തൊഴിലിന് വരുന്ന ആളിന്റെ കയ്യിൽ നിന്ന് ആവശ്യപ്പെടുന്ന കുറച്ച് കഴിവുകളുണ്ട്. അക്കാര്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം കൊടുക്കുന്ന നമ്മൾ ഉന്നത വിദ്യാഭ്യാസം സിദ്ധിച്ച ആൾക്കാർക്ക് പോലും ചില കുഴപ്പങ്ങളുണ്ട് എന്നൊരു തിരിച്ചറിവുണ്ടായി. അതെ, ആ തിരിച്ചറിവ് മൂന്ന് പ്രധാന മേഖലകളിലാണ് ഈ ഒരു ലിമിറ്റേഷൻ മലയാളിക്കുണ്ടെന്ന് പ്രധാനമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒന്ന് കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ, കാരണം പുതിയ മേഖലയിലെ തൊഴിലുകൾ, പുതിയ തൊഴിൽ മേഖലകൾ വന്നപ്പോൾ അതിനകത്ത് ആംഗലേയ ഭാഷയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു ആവശ്യമായി മാറി പലയിടത്തും. അവിടെ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. രണ്ട്, എല്ലാവർക്കും ഐ ടി ഒരുമാതിരി അറിയാവുന്ന സംസ്ഥാനമാണ്, പക്ഷെ ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന ഒരു ഐ ടി സ്കില്ലുണ്ട്. ആ ഇൻഡസ്ട്രി പ്രവർത്തിക്കാൻ ആവശ്യമായ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സ്കില്ല്, അതിൽ നമുക്ക് ചില ലിമിറ്റേഷൻ ഉണ്ട്. മൂന്നാമത്, ഇൻഡസ്ട്രി ശരിക്കും ആവശ്യപ്പെടുന്ന ഇൻഡസ്ട്രിയൽ സ്കില്ലുണ്ട്. അതാ ആ മേഖലയുമായി ബന്ധപ്പെട്ട അതിനുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളൊക്കെ കുറച്ച് നമുക്കുണ്ട്. പക്ഷെ എന്നാലും ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന തൊഴിലിന്റെ സ്കില്ല് ഈ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കുട്ടിക്ക് കൊടുക്കുന്നില്ല എന്നൊരു തിരിച്ചറിയും. ഇപ്പൊ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ആളിനെ എടുത്തതിന് ശേഷം പരിശീലിപ്പിച്ചിട്ട് തൊഴിലിന് അവരെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഈ മൂന്ന് മേഖലകളിലെ ബുദ്ധിമുട്ട് തിരിച്ചറിഞ്ഞിട്ടാണ് സത്യത്തിൽ അസാപ്പ് എന്ന് പറയുന്ന ഈ പദ്ധതി, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം പദ്ധതി ജനിക്കുന്നത് തന്നെ ഈ മൂന്ന് മേഖലകളിലെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അണ്ടർ ഗ്രാജുവേറ്റ് കോളേജുകളിലാണെങ്കിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണെങ്കിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പ്രധാന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി മുമ്പോട്ട് വെച്ചത്. ഈ പദ്ധതിയുടെ ശരിക്കും ആരാണ് ഇതിന്റെ സൂത്രധാരൻ? കാരണം ഇത് ഏറ്റവും നല്ലൊരു പദ്ധതിയാണ്. കാരണം ജനങ്ങളിൽ ഇനി അറിഞ്ഞ് പതുക്കെ പതുക്കെ വരുന്നു. എത്രയോ സ്കൂളിൽ ഇപ്പം ഞാൻ വായിച്ച ഒരു ഇതിലാണ്, വെബ്സൈറ്റിൽ വായിച്ച പദ്ധതി നടപ്പിലാക്കുന്നതും മുന്നോട്ട് വെച്ചതും കേരള സംസ്ഥാന സർക്കാർ തന്നെയാണ്. രണ്ടു വർഷത്തോളം ആകുന്നു പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയിട്ട്. വിദ്യാഭ്യാസ വകുപ്പും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഒക്കെ വളരെയധികം താല്പര്യമെടുത്ത് തന്നെയാണ് പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്നത്. പ്രധാനമായും ഇതിന്റെ പിറകിലുള്ള സൂത്രധാരൻ എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാം ആണ്. അദ്ദേഹവും ഇപ്പോഴ് നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ചെയർമാനായിരിക്കുന്ന ശ്രീ എം ശിവശങ്കർ ഐ എ എസും കൂടി ചേർന്നിട്ടാണ് ഈ പദ്ധതി അതിന്റെ ആരംഭഘട്ടത്തിൽ കൊണ്ടുവരുന്നത്.
ഡോക്ടർ കെ എം എബ്രഹാമാണ് ഈ പദ്ധതിയുടെ പിറകിലെ യഥാർത്ഥ സൂത്രധാരൻ എന്ന് തന്നെ പറയേണ്ടി വരും. ശരി, കാരണം ഇത് എത്രത്തോളം അതിൻ്റെ മർമ്മം അനുസരിച്ച് മനസ്സിലാക്കി അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പിന്നെ പ്രഗത്ഭരായ പിന്നെ കുറെ ആൾക്കാരുടെ കൂട്ടായ്മയാണ് ഈ പദ്ധതി. ഒരു മിഷൻ മോഡിൽ പ്രവർത്തിക്കുന്ന പദ്ധതി, മിഷൻ മോഡിൽ വളരെ ചെറിയ ഒരു ആൾക്കാരുടെ ഈ സഹകരണത്തോടുകൂടി ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഫീൽഡ് ലെവലിൽ ഒരു 100 പ്രോഗ്രാം മാനേജേഴ്സ് എന്ന് പറയുന്ന വളരെ എനർജറ്റിക് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്നും MSW തുടങ്ങിയ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാരെ നമ്മൾ വളരെ കൃത്യമായ ചില പ്രോട്ടോകോൾസ് വെച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് അവരാണ് പദ്ധതി ഫീൽഡ് ലെവലിൽ നടപ്പിലാക്കുന്നത്. അത് ഒരു പദ്ധതിയുടെ മിഷൻ മോഡിൽ പോകുന്ന എല്ലാ പദ്ധതിയുടെ എല്ലാ രീതികളും ഇതിനകത്ത്. അതെ, ഈ പദ്ധതി എന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് ഇത്, ഈ പദ്ധതി നമ്മൾ എടുക്കുന്നു, ഇതെന്താണ് ഈ പദ്ധതി, ഇത് എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്? പദ്ധതി ഈ അസാപ്പ് നടപ്പിലാക്കപ്പെടുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലുമാണ്. കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ 1 ഹയർ സെക്കൻഡറി പഠനത്തിന് വരുന്ന കുട്ടിയാണ് അസാപ്പിലേക്ക് ചേരാൻ യോഗ്യതയുള്ള കുട്ടി. അല്ലെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ 190-200 കോളേജുകൾ ഇപ്പോഴേ ഏകദേശം നമുക്കുണ്ട്. ഇപ്പോൾ ഇത്രയും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ 1 അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾ പഠിക്കാൻ വരുന്ന BA, BSc, BCom തുടങ്ങിയ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്കാണ് 1 അസാപ്പിലേക്ക് എൻറോൾ ചെയ്യാൻ പറ്റുക. പക്ഷേ ഈ അസാപ്പിൻ്റെ കുട്ടിയെ തിരഞ്ഞെടുക്കുന്നത് വളരെ വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ഹയർ സെക്കൻഡറി ആണെങ്കിലും കോളേജ് ആണെങ്കിലും, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് 30 കുട്ടികൾ അടങ്ങുന്ന 1 or 2 ബാച്ച് മാത്രമേ അനുവദിക്കൂ. അതും ഈ തിരഞ്ഞെടുക്കുന്ന കുട്ടിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡം ഈ കുട്ടിക്ക് ഈ പരിശീലനത്തിന് ശേഷം എത്രയും പെട്ടെന്നൊരു ജോലി ആവശ്യമുള്ള കുട്ടിയാണ് അസാപ്പിന്റെ കുട്ടി. മറ്റെല്ലാ മാനദണ്ഡങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് ഈ കോഴ്സിലൂടെ അടിയന്തിരമായി ഒരു തൊഴിൽ ആവശ്യമുള്ള കുട്ടി എന്നും, സ്വാഭാവികമായിട്ടും ആ കുട്ടി സമൂഹത്തിലെ താഴെക്കടയിൽ നിൽക്കുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ അടിയന്തിരമായ ഒരു തൊഴിൽ ആവശ്യമില്ല, തനിക്കോ തന്റെ കുടുംബത്തിനോ ഇത്തരത്തിലുള്ള തൊഴിൽ ലഭ്യത കൊണ്ട് അടിയന്തിരമായ ഒരു ആവശ്യകത സാമ്പത്തിക ആവശ്യകത തന്നെയാണ് ഉള്ള കുട്ടി. അപ്പൊ അതുകൊണ്ട് പ്രധാനമായും നമ്മൾ തിരഞ്ഞെടുക്കുന്ന കുട്ടികളിൽ അധികം പേരും ഒന്നുകിൽ സാമൂഹികമായോ സാമ്പത്തികമായിട്ടോ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളാണ്. ഒരു പേരന്റിന്റെ സപ്പോർട്ട് കൊണ്ട് വിദ്യാഭ്യാസം തുടരാൻ പറ്റാത്ത കുട്ടി, സ്വന്തമായ വരുമാനം കൊണ്ട് മാത്രം ഒരു കുടുംബത്തിനെ പോറ്റി നിർത്തേണ്ട കുട്ടി, അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ, അങ്ങനെ ഒരു സാമൂഹിക പശ്ചാത്തലം കൂടെ പദ്ധതിക്കുണ്ട്. അതെ, അപ്പോൾ ഈ ഇപ്പം പദ്ധതി പലതും വരുന്നുണ്ട്. എന്ത് ടൈപ്പ് ഓഫ് എന്തെല്ലാം മേഖലയിലാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നത്? പരമ്പരാഗത തൊഴിൽ മേഖലകൾ, ഞാൻ ഈ പറഞ്ഞതുപോലെ സർക്കാർ സർവീസിലേക്കുള്ള തൊഴിലിൻ്റെ കാലം കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. ഈ കാലത്തിന് ശേഷവും ഈ കാലഘട്ടത്തിനിടയിലും ലോകമെമ്പാടും ഒരുപാട് തൊഴിൽ മേഖലകൾ വികസിച്ചു വരുന്നുണ്ട്. മലയാളി ഒരുപക്ഷെ കാണാതെ പോയ ഒരു സത്യമാണ്. ഇപ്പോൾ IT മേഖല നമ്മൾ ഒരു പരിധിവരെയൊക്കെ കാണുകയും എന്തോ ലോകത്തിൻ്റെ നിരക്കിലേക്ക് ആ റേറ്റിലേക്ക് നമ്മൾ പോയില്ലെങ്കിലും ഒരു പരിധിവരെ നമുക്ക് കുറച്ച് ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും ഒക്കെ ഉണ്ട് എന്നിരിക്കലും, അതുപോലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് കുറച്ചൊക്കെ നമുക്ക് എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടുള്ള നഴ്സുമാർ കുറച്ചുപേർ മലയാളികളാണ്. പക്ഷെ ഇതൊന്നും അല്ലാതെ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന മേഖല, ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന മേഖല, കേരളത്തിന് വളരെയധികം സാധ്യതകളുള്ള ടൂറിസം, കൺസ്ട്രക്ഷൻ, വളരെയധികം സാധ്യതകളുള്ള ഫിനാൻസ് മേഖല നമ്മൾ കാര്യമായി പരിഗണിച്ചിട്ടില്ലാത്ത ഒരു മേഖലയായിട്ട് ബാക്കി നിൽക്കുന്നു. പിന്നെ വളരെയധികം സാധ്യതകൾ എമർജ് ചെയ്ത് വരുന്ന ഇപ്പൊ സൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മേഖല കേരളം ഒട്ടും ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. എനിക്ക് തോന്നുന്നു ശ്രീ പൂക്കുട്ടി അവകള് മറ്റേ അവാർഡ് കിട്ടുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വാക്ക് തന്നെ മലയാളി ആദ്യം നോട്ടീസ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ആധുനിക ജീവിത ക്രമത്തിന്റെ ഭാഗമായി എമർജ് ചെയ്ത് വന്ന ഒരുപാട് മേഖലകളിൽ, തൊഴിൽ മേഖലകളിൽ ആളെ കിട്ടാനില്ല, ആ മേഖലയിൽ പരിശീലനം കിട്ടിയ ആരെയും കിട്ടാനില്ല. പണ്ടൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു പഴയ മലയാള സിനിമകളിലെ ഒരു പ്രധാന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോ വേക്കൻസി ബോർഡുകൾ നോക്കി നടക്കുന്ന സർട്ടിഫിക്കറ്റും ഒക്കെ ആൾക്കാർ, ദുരന്ത നായകന്മാരുടെ ഒരു സിനിമ. ഇപ്പോ നോ വേക്കൻസി ബോർഡുകൾ എങ്ങും കാണാനില്ല, ആളെ ആവശ്യമുണ്ടെന്നുള്ള ബോർഡുകളാണ് എല്ലായിടത്തും ഇരിക്കുന്നത്. തൊഴിൽ മേഖലകളെല്ലാം അവർക്ക് ആവശ്യമുള്ള ആളിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ അനുയോജ്യരായ ആളിനെ കിട്ടാനില്ല. ആ ഒരു സാഹചര്യത്തിലും കൂടെയാണ് അസാപ്പ് അതിന്റെ സാങ്കത്യം ഉറപ്പിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ വിവിധ മേഖലകളിലേക്ക്, പ്രത്യേകിച്ചും പുതിയ തൊഴിൽ മേഖലകളിലേക്ക് അനുയോജ്യരായ ആളുകളെ പരിശീലനത്തിലൂടെ ലഭ്യമാക്കാനുള്ള ഒരു പദ്ധതിയായിട്ടാണ്. ഇപ്പം ഇതിപ്പം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഇതെങ്ങനെയാണ് നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്യണോ, അതോ ഈ ഇൻഡസ്ട്രീസും ഇൻസ്റ്റിറ്റ്യൂഷൻസും തിരിച്ചാണോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പദ്ധതി ആരംഭിച്ച കാലഘട്ടത്തിലെ
ഈ ഇൻഡസ്ട്രീസ് ഓഫർ ചെയ്യുന്ന കുറച്ച് കോഴ്സുകൾ, ഉദാഹരണമായിട്ട് ഇപ്പം BSNL ഓഫർ ചെയ്യുന്ന മൂന്ന് കോഴ്സുകൾ ആദ്യ വർഷത്തെ അസാപ്പിന്റെ ഭാഗമായിട്ടുണ്ട്. ഏതൊക്കെയാണത്? BSNLന്റെ ഒരു PC ഹാർഡ്വെയർ ആൻഡ് മെയിൻ്റനൻസ്, PC മൊബൈൽ ടെക്നോളജി, പിന്നീട് ഒരു ഒരു കോഴ്സ് കൂടി. മൂന്ന് കോഴ്സുകളാണ് BSNL കോഴ്സുകൾ ഓഫർ ചെയ്യപ്പെട്ടിരുന്നത്. അപ്പൊ ഈ BSNL ഓഫർ ചെയ്യുന്ന കോഴ്സ് അവർ പറയും ഞങ്ങൾക്ക് ഇത്രയും ഇങ്ങനത്തെ ആൾക്കാരെയാണ് ആവശ്യം. ഇൻഡസ്ട്രി തന്നെ അതിനുള്ള കരിക്കുലം തയ്യാറാക്കും. ഇൻഡസ്ട്രി തന്നെ കരിക്കുലം തയ്യാറാക്കി അസാപ്പും ഇൻഡസ്ട്രിയും കൂടെ ചേർന്നിട്ട് ഒരു ചർച്ചയിലൂടെ അത് ഫൈനലൈസ് ചെയ്ത് ആ കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശീലിപ്പിക്കാനുള്ള പരിശീലകനെയും അവർ തന്ന് ആണ് പദ്ധതി മുമ്പോട്ട് കൊണ്ടുവരുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം റെഡിയാക്കി കൊടുക്കും. തീർച്ചയായിട്ടും കുട്ടിയെ ഒരുക്കി കൊടുക്കും. അതാണ് ഏറ്റവും വലിയ കാര്യങ്ങളൊന്ന്. ഏറ്റവും വലിയ കുട്ടിയെ തെരഞ്ഞെടുത്ത അനുയോജ്യനായ കുട്ടിയെ അയാളുടെ ആപ്റ്റിറ്റ്യൂഡിന്റെ അടിസ്ഥാനത്തിൽ ഏത് കോഴ്സാണ് ആ കുട്ടിക്ക് പഠിക്കേണ്ടതുള്ളത്, കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കി ആ മേഖലയിലേക്ക് കുട്ടിയെ പൊതുവെ കാണുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മള് സയൻസ് പഠിക്കും എന്നിട്ട് കൊമേഴ്സിന്റെ ഇതിലോട്ട് പോകും, കൊമേഴ്സ് പഠിച്ചവർ സയൻസ് സ്ട്രീമിലോട്ട് പോകും. കാരണം ഈ പറഞ്ഞ പോലെയാണ് ആൾക്കാരെ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് ശേഷവും വളരെ വലിയൊരു സംഖ്യ മലയാളി LD ക്ലർക്കായി ജോലി ചെയ്യുന്നതിനുള്ള കണക്കുകൾ നമുക്ക് ലഭ്യമാണ്. നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ പഠിത്തത്തിന് അവസാനം എന്തിനാണ് പഠിച്ചതെന്ന് ഒരു പക്ഷേ കൺഫ്യൂസ് സ്റ്റേറ്റിലാണ്. ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷനാണ് ഇവിടെ. പഠിത്തവും അവർ ചെയ്യുന്ന ജോലിയും തമ്മിൽ യാതൊരു റിലേഷനും ഇല്ലാതെ പോകുമ്പോൾ ഒരു മീഡിയോക്കർ എന്താ പറയാ ഒരു ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ താഴെയുള്ള ജോലിയെ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ പഠിച്ചതും പ്രാവീണ്യം നേടാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഇല്ലാതിരിക്കുമ്പോൾ പഠനത്തിന്റെ ഭാഗമായിട്ട് രാഷ്ട്രത്തിന്റെ ഒരു വലിയ സംഖ്യ സമ്പത്ത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു. പഠന മേഖലയിലേക്കല്ല തൊഴിലിൽ എത്തിപ്പെടുന്നു എന്നുള്ളത്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അസാപ്പിന്റെ കരിക്കുലത്തിന്റെ ഭാഗമായി വരിക. ഇതിനെ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് 100 മണിക്കൂർ അടങ്ങുന്ന ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ഒരു കരിക്കുലം മെറ്റീരിയൽ. 80 മണിക്കൂർ അടങ്ങുന്ന ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു മൊഡ്യൂൾ. അപ്പോൾ 180 മണിക്കൂറുകളാണ്. പിന്നെ ഈ സ്കിൽ കോഴ്സുമായി ബന്ധപ്പെട്ട സ്കില്ലിന്റെ ഇൻഡസ്ട്രിയൽ സ്കില്ല് ഓഫർ ചെയ്യുന്ന അതൊരു ഒരു 100 മണിക്കൂർ മുതൽ 500 മണിക്കൂർ വരെ ആ കോഴ്സുമായി ബന്ധപ്പെട്ട ഡ്യൂറേഷൻ വ്യത്യാസം വരാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മീഡിയ മേഖലയിൽ ഒരു കോഴ്സുണ്ട്, ഈ മീഡിയ സ്ട്രിംഗേഴ്സിനെ, അത് കോഴ്സ് ഓഫർ ചെയ്തിരിക്കുന്നത് പ്രസ് ക്ലബ് ട്രിവാൻഡ്രമാണ്. ഇവിടുത്തെ പത്രമാധ്യമങ്ങളിലെ വിവിധ പ്രഗത്ഭരായ അധ്യാപകർ വന്നിട്ടാണ് പഠിപ്പിക്കുന്നത്. അത് 100 മണിക്കൂർ ഡ്യൂറേഷനുള്ള. അതേസമയം ഒന്നാം വർഷം ഓഫർ ചെയ്ത പ്രിന്റിംഗ് ടെക്നോളജിയുടെ ഒരു കോഴ്സിന് 530 മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ട്. അപ്പൊ ആ കോഴ്സ് ആവശ്യപ്പെടുന്ന ഡ്യൂറേഷൻ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഘടകങ്ങൾ കമ്മ്യൂണിക്കേഷനും IT 180 മണിക്കൂറുകൾ എല്ലാവർക്കും കോമൺ ആണ്. സ്കില്ലിലാണ് വ്യത്യസ്തയുണ്ടാവുക. അവിടെ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് നോക്കും. അപ്പൊ അസാപ്പ് വിഭാവനം ചെയ്യുന്നത് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി ഉള്ള IT ഉപയോഗിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ പ്രാപ്തനായ ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ അതിവിദഗ്ധമായ പരിശീലനം ലഭിച്ച ഒരു കുട്ടിയെ അയാളുടെ സാധാരണ പഠന സമ്പ്രദായത്തിന് വിഘാതം വരാത്ത രീതിയിൽ, തടസ്സം വരാത്ത രീതിയിൽ, അതുകൊണ്ട് ഹയർ സെക്കൻഡറി പഠനത്തെ ഇത് ബാധിക്കുന്നില്ല. പഠന സമയം വളരെ പ്രധാനമാണ്. അതാണ് ഞാൻ അടുത്ത ഞാൻ ചോദിക്കാൻ വന്നത്. അതായത് ഈ അസച്ച് പഠിക്കാൻ തന്നെ ഒരുപാടുള്ള കുട്ടികൾക്ക് ഇത് എങ്ങനെയാണ് ഈ പഠന സൗകര്യം, ഏത് സമയത്താണ് ഇത് ചെയ്യാൻ? സമയം ഇപ്പോൾ ഹയർ സെക്കൻഡറിയുടെ ഈ വർഷം പുതിയ സമയക്രമം വന്നതിന് ശേഷം രാവിലെ 8 മണി മുതൽ 9 മണി വരെ, 9 മണി മുതലാണ് ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ, അല്ലെങ്കിൽ 4:30 മുതൽ 5:30 വരെ. ഇതാണ് വിട്ട സമയം. അതാണ് കഴിഞ്ഞ സമയം. ഫൗണ്ടേഷൻ മൊഡ്യൂള് എന്ന് പറയുന്ന 180 മണിക്കൂർ നമ്മൾ പഠിപ്പിക്കുന്ന സമയം അതാണ്. പിന്നെ സ്കിൽ മൊഡ്യൂളിന്റെ പഠനം സ്കൂളിൽ വെച്ചിട്ടല്ല, കുട്ടിയെ 10 സ്കൂളുകൾ മുതൽ 20 സ്കൂളുകൾ വരെ വരുന്ന ഒരു ഒരു സർക്കിളിൽ ഒരു സെലക്ട് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുത്തിട്ട് അവിടെ എല്ലാ സൗകര്യവും ഒരുക്കും. എന്നിട്ട് ഈ കുട്ടികളെ വിവിധ കോഴ്സുകൾ സെലക്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവരെ പൂൾ ചെയ്തിട്ട് അവിടേക്ക് കൊണ്ടുപോകും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിൽ തൈക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മൾ അതിന് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഒന്നാം രണ്ടാം വർഷം ആയപ്പോഴേക്കും ഞങ്ങൾക്ക് 33 സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകളായിരുന്നു. അതായത് ഈ വർഷം അത് 113 എന്നായിട്ട് വർദ്ധിക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഇത്തരത്തിലുള്ള